Pavanajastuti patra Pavanacharitra Pavanajastuti patra Pavanacharitra Ravi Somavaranetra Ramaniya Gatra Ravi Somavaranetra Ramaniya Gatra Sita Kalyana Vaibhogame Rama Kalyana Vaibhogame Parameshanuta Gita Bhava Jagati Pota Taranikula Sanjata എല്ലാം അറിയാൻ കല്യാൺ ജ്വല്ലറിയുടെ ചെയർമാനാണ് അദ്ദേഹമാണ് ഈ മൂന്ന് ശ്രീകോവിലും സ്വർണം പതിച്ചത് അതായത് മൂന്ന് ശ്രീകോവിലും ഇപ്പൊ പുതിയതായിട്ട് പതിച്ചതും ഇതിനു മുമ്പ് കൊടിമരം സ്വർണം പതിച്ചതും രഥവും എല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയാണ് അദ്ദേഹത്തിന് ക്ഷേത്ര അതേ ട്രസ്റ്റിയാണ് എന്നാലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ടി എ ബാലരാമൻ അദ്ദേഹം ബേസിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അദ്ദേഹം അദ്ദേഹം പ്രായം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നും നോക്കാതെ 24 മണിക്കൂറും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തും ഓരോ കാര്യങ്ങളിലും വൗച്ചറായാലും കടലാസായാലും അദ്ദേഹം നോക്കാതെ ഒരൊറ്റ പേയ്മെന്റ് അയക്കില്ല പൂജാതി കാര്യങ്ങളിലും അതെ ആഴ്വാരായാലും നമ്പൂതിരിമാരായാലും അവരോടൊക്കെ സംസാരിച്ച് അത് ചിട്ടയായി പൂജ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ നമുക്ക് പറഞ്ഞാൽ തീരാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് അവിടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരാറില്ല ശ്രീ ടി എ ബാലരാമനെയും പ്രത്യേകം സ്വാഗതം ചെയ്യും എന്നും വന്ന് ശ്രദ്ധ ചെലുത്താറുണ്ട് അദ്ദേഹം അപ്പൊ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി നമുക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം തരാറുണ്ട് അദ്ദേഹത്തിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ബാക്കി രണ്ട് പേരോ പറയാനുള്ള ഒന്ന് ഡി ശ്രീ ഡി മൂർത്തി ഒന്ന് വിശ്വനാഥയ്യർ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ മാതിരി ഈ രണ്ട് പേരാണ് വാസ്തവത്തിൽ ഇതിന്റെ പിന്നിലത്തെ ഏറ്റവും വലിയ ജാലക ശക്തികൾ ഓർഗനൈസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നപ്പോഴും ഈ മറ്റേ വേദപണ്ഡിതന്മാരെ സ്വീകരിച്ചു കൊണ്ടുവന്നപ്പോഴും എല്ലാ വീടുകളിൽ നിന്നല്ല രണ്ട് ഫുട്പാത്ത് മുഴുവൻ കോലമിട്ട് വിളക്ക് കത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇന്നത്തെ സ്ത്രീകൾ ചെയ്യില്ല നടക്കില്ല എന്ന് പറഞ്ഞു അവര് തയ്യാറാണ് സ്വാമിക്ക് എന്താ വിരോധം ചോദിച്ചു അതേമാതിരി ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സംഘടന ഈ എല്ലാ നീറ്റായിട്ട് നടത്താനും അതിനെല്ലാ ഗ്രാമവാസികളും സഹായിച്ചു എന്നുള്ളതും പ്രത്യേകം പറയേണ്ടതാണ് ഇനി ഇവിടെ പറയാനുള്ളത് ഇവിടെ മീഡിയ വന്നിട്ടുണ്ട് ഇവിടെ 5000 10000 കൊള്ളുള്ളൂ ഇത്രയും വലിയൊരു ക്ഷേത്രവും ഇതിന്റെ ഒരു എല്ലാവർക്കും അതിന്റെ ഐശ്വര്യം കിട്ടണമെങ്കിൽ 4 കോടി മലയാളികൾ തന്നെയുണ്ട് അവരിലേക്കൊക്കെ എത്തിക്കാൻ ഈ മീഡിയ വിചാരിച്ചാലേ പറ്റുള്ളൂ മീഡിയ നിസ്സീമമായ സഹായമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അവരെയും പ്രത്യേകം ഇന്നത്തെ പരിപാടിയിൽ എത്തി അവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവിധ സഹായവും അവർ ചെയ്യുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രത്യേകം നന്ദിയും സ്വാഗതവും പറയുകയാണ് പിന്നെ ഒന്നുകൂടാ എല്ലാവരും അത്ഭുതപ്പെട്ടു 10-12 ദിവസം കൊണ്ടാണ് ആ ട്രാൻസ്ഫോമർ മുഴുവൻ മാറ്റി
പിന്നീട് സ്ഥാപിച്ചത്. ആറ് മാസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്തിട്ടാണ്. വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അവര് ഒരു ഒരു സമ്മാനങ്ങളും സ്വീകരിക്കാതെ ആത്മാർത്ഥമായി ആ 24 മണിക്കൂർ പണിതുകൊണ്ട് ഈ റംസാന്റെ 2 ദിവസം മുടക്ക് ദിവസങ്ങളിൽ പോലും അവരിവിടെ പണിതുകൊണ്ട് അവരിത് നമുക്ക് സമയത്തിന് തന്നെ തീർത്തു തന്നു. അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു ലേസർ ഇട്ടോ തൃശ്ശൂരിൻ്റെ അല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനം. അതിന് മാത്രമല്ല പ്രധാനമന്ത്രി വരുന്നൊരു പരിപാടി ഞങ്ങളുടെയും കൂടി പരിപാടിയാണെന്ന് പറഞ്ഞ് അവരും കൂടി അത് ഏറ്റെടുത്ത് നടത്തിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ പരിപാടി ഇത്രയും വിജയിപ്പിച്ച് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത്. ഇവിടെ വരുന്ന ഭക്തന്മാർക്കായാലും ഇവിടെ ഇതിനുമായാലും പിന്നിൽ സഹായിച്ച ആൾക്കാർക്കും എല്ലാവർക്കും ഞാൻ ആരെങ്കിലും മറന്നുപോയ അവരോടെല്ലാം പ്രത്യേകം പ്രത്യേകം സ്വാഗതം പറയുകയാണ്. മാത്രമല്ല ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഈ ശിവക്ഷേത്രം മുഴുവൻ പണിതത് ശില്പി മഹാശില്പിയായ രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിന് നമ്മൾ ഇന്ന് ആദരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെയുണ്ട്. ആ ക്ഷേത്രം പണിതതിന് ശേഷം എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. പരമശിവൻ തന്നെ ഫുൾ ചൈതന്യമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിന് തന്നെ എല്ലാവരും ഹാപ്പിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ മറ്റേ ഹനുമാൻ സ്റ്റാച്യു പണിത ശ്രീ ശില്പി സി സുബ്രഹ്മണ്യൻ ആചാര്യ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മണിശങ്കർ അയ്യർ, അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനല്ല, 2000 അഡ്വർടൈസ്മെന്റ് ഫിലിം എടുത്തിട്ടുള്ള ഒരാള്. 216 സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, 1000th ബർത്ത്ഡേ ആനിവേഴ്സറി ഓഫ് രാമാനുജാചാര്യ, അതുപോലും അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈദിക ശ്രേഷ്ഠനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ആണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മറ്റിതേമാതിരി എല്ലാം കുറെ ഇനി സമയമെടുക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും എല്ലാവരോടും വീണ്ടും വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ നരേന്ദ്രമോദിജി, നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ കൃഷ്ണ തേജസ്, മറ്റ് വേദിയിലുള്ളവരൊക്കെ ക്ഷേത്ര കമ്മിറ്റി മെമ്പർമാരാണ്. എന്നാലും ഔപചാരികതയുടെ പേരിൽ അവരെ ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. സീനിയർ ട്രസ്റ്റി മെമ്പർ ശ്രീ ടി ആർ രാജഗോപാൽ, ടെമ്പിൾ ട്രസ്റ്റി ശ്രീ ടി എസ് രാമകൃഷ്ണൻ, ശ്രീ ടി എ ബാലരാമൻ, ശ്രീ ടി എസ് കല്യാണരാമൻ, ജനറൽ കൺവീനറായ ശ്രീ ടി എസ് അനന്തരാമൻ, ശ്രീ ഡി മൂർത്തി, ശ്രീ വിശ്വനാഥ് അയ്യർ, മറ്റ് സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ, വാസ്തവത്തിൽ ഈ ചൂട്ടത് ഇത്രയും 40 ഡിഗ്രി ചൂടിൽ എങ്ങനെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു ഭാഗത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങി, ഒരു ഭാഗത്ത് ഭയങ്കര ചൂട്. പക്ഷേ ദൈവവിശ്വാസികളായ നാം എല്ലാവരും പ്രതീക്ഷമാരി തന്നെ കലശം ഈ 27-നാണ്, ഇന്ന് 25-ാം തീയതിയാണ്. പ്രകൃതി വാസ്തവത്തിൽ കാര്യമായി തന്നെ നമ്മളെല്ലാവരും അനുഗ്രഹിച്ചു എന്ന് വേണം കണക്കാക്കാൻ. തീർച്ചയായും ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും എത്ര പേരാണ് ഈ ഹനുമാൻ ഭക്തരെന്ന് അറിയാൻ അദ്ദേഹം നമ്മൾ പരീക്ഷിച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷമയായി ഇരുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല ഇനി ഈ പ്രോഗ്രാം വലിച്ചു നീട്ടാനും ഉദ്ദേശിക്കുന്നില്ല. വളരെ ചെറിയ ഹ്രസ്വമായി. വാസ്തവത്തിൽ ലേസർ ഷോ ഒക്കെ കറണ്ട് മഴ വന്നതിന്റെ പേരിൽ കുറച്ചൊരു 15 മിനിറ്റ് സമയമെടുക്കും ലേസർ ഷോ ശരിയാക്കാനും മോഡിജിയിലെ ഓൺലൈൻ കണക്ട് ചെയ്യാനുമായിട്ട്. ആ ഒരു സമയം മാത്രം ഈ സംഘാടകർ ഈ ക്ഷേത്രത്തിനെ പറ്റിയും മറ്റും പറയാനായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഈ ക്ഷേത്രം 120 കൊല്ലം പഴക്കം ചേർന്നതാണ്. ഈ കൊല്ലവും കലശം എല്ലാ 96-ലും 2010-ലും 2023-ലും ഈ 3 പ്രാവശ്യം നടന്ന കലശമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മയുള്ളത്. ഈ 3 കലശങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ശരിക്കും ശാസ്ത്രപ്രകാരം തന്നെ ഇവിടെ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഭക്തജനങ്ങളുടെ വലിയൊരു സഹകരണം കൊണ്ട് മാത്രമാണ്. ഈ കൊല്ലവും എല്ലാവരും ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നമുക്കിവിടെ വലിയൊരു ആഞ്ജനീയരെ പ്രതിഷ്ഠിക്കണം, നമുക്ക് ഇന്നിന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. ശിവക്ഷേത്രവും 1000 കൊല്ലം പഴക്കം ചെന്നതാണ്. അത് വളരെ
കുറച്ച് പുതുക്കി പണിയേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ വലിയൊരു ഫണ്ടിന്റെ ആവശ്യമുണ്ടായി. വലിയൊരു ഭക്തജനക്കൂട്ടം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങും അദ്ദേഹം നമ്മളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വാസ്തവത്തിൽ എൻ്റെ അനിയനും പറഞ്ഞു, നമ്മുടെ കളക്ടർ സാറും പറഞ്ഞു, ഈ മഴ വന്നതിൻ്റെ കാര്യം, മഴയാണ് നമുക്ക് കുറച്ചൊരു പ്രതികൂലമായിട്ട് കുറച്ച് സമയം പിടിച്ചു നിർത്തിയതെങ്കിലും വാസ്തവത്തിൽ 40 വരുന്ന തമിഴ്നാട് സമ്പ്രദായത്തിലെ വേദപണ്ഡിതന്മാർ, കേരള സമ്പ്രദായത്തിലും വരുന്ന 40 വേദപണ്ഡിതന്മാരും ഒരുമിച്ച് ഒരേ അഗ്രശാലയിൽ ഇരുന്നു കൊണ്ട് ആ വേദം ഉരുവിട്ടുകൊണ്ടിട്ടുള്ള നമ്മുടെ ആ മഹാകുംഭാഭിഷേകത്തിൻ്റെ ശക്തി, അത് പഴയ കാലത്ത് പറയാറുണ്ട്, യാഗം നടന്ന അവസാന ദിവസം മഴ പെയ്യുന്ന പോലെ, വരുണ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് പോലെ, ആ കുംഭാഭിഷേകത്തിൻ്റെ ആ വേദപണ്ഡിതന്മാരുടെ മന്ത്രോച്ചാരണവും ആ യാഗവും ഹോമവും അതിൻ്റെ ശക്തിയാണ് ഈ വരുണ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചത് എന്നാണ് ആ വേദപണ്ഡിതന്മാരുടെ ഗുരുനാഥാക്കന്മാരിപ്പോൾ നമ്മളോട് പറഞ്ഞത്. സത്യത്തിൽ അത് നമുക്ക് ശരിയാണ് എന്നിപ്പോൾ തോന്നുന്നു. കാരണം ഇത് ഏറ്റെടുത്ത് നടത്തുന്ന അതിന് അനുഗ്രഹം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്തു. അതുകൊണ്ട് മഴ ഇതിനൊരു പ്രതികൂലം എന്ന് നമ്മൾ വിചാരിക്കുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് ഇത്രയും സമയം ഇവിടെ വൈകിയ വേളയിലും ഇവിടെ നിന്ന് ഈ ഹനുമാൻ്റെ അനാച്ഛാദന കർമ്മവും മോഡിജിയുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് വളരെ സ്നേഹമുണ്ട്. അതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ 2 വാക്കുകളിൽ അവസാനിപ്പിക്കാം. ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ തെറ്റാണല്ലോ. ഈ ഭക്തജനങ്ങളുടെ മുമ്പിൽ പറയണമെന്നൊരു ആഗ്രഹം കൊണ്ട് പറയാണ്, കേരളത്തിലെ ശ്രീരാമ ഭഗവാന്റെയും സീതാദേവിയുടെയും ശ്രീകോവിലിൽ ഒരുമിച്ചുള്ള പ്രതിഷ്ഠ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഇന്നും ഉള്ള ഒരേ ഒരു ഗോൾഡൻ ചാരിയറ്റ്, സ്വർണരഥം ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടെ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ 55 ഉയരം വരുന്ന ഹനുമാന്റെ സ്റ്റാച്യു, 20 ബേസാണെങ്കിലും 35 ഹൈറ്റ് വിഗ്രഹത്തിനും ഉള്ളതും എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 55 ഉയരം വരുന്ന ഹനുമാൻ സ്റ്റാച്യു ഇന്ന് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്റ്റാച്യുവാണ്, ഒരു വിഗ്രഹമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതും നമ്മുടെ ഭാഗത്തുള്ള ഈ ജനങ്ങളുടെ, തൃശ്ശൂരുകാരുടെ ഒരു അനുഗ്രഹമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ലേസർ ഷോ, രാമായണം മുഴുവനും ഉൾക്കൊള്ളുന്ന ലേസർ ഷോ, അത് ഹനുമാന്റെ ആ ശരീരത്തിൽ കൂടി ശ്രീരാമ ജനനം തൊട്ട് പട്ടാഭിഷേകം വരെ ഒരു സിനിമ കാണുന്ന പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ നമുക്ക് ആ ലേസർ ഷോയിൽ കൂടെ ആ രാമായണ കഥ മുഴുവനും മനസ്സിലാക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കാണുവാനുള്ള യോഗം, ഭാഗ്യം നമുക്കെല്ലാം കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ 24 സ്വർണത്തിൽ ശ്രീ രാമക്ഷേത്രവും ശിവക്ഷേത്രവും അയ്യപ്പക്ഷേത്രത്തിലും ശ്രീകോവിലിൻ്റെ മുൻവശം മുഴുവനും സോപാനം മുഴുവനും അത് കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സന്തോഷ വാർത്ത കൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ സ്വർണക്കൊടിമരമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ നമ്മുടെ ക്ഷേത്രം. ശിവക്ഷേത്രം 1000 മീതെ പഴക്കം വരുന്ന കാവടിയാട്ട് ശിവക്ഷേത്രത്തിൽ ചില കേടുപാടുകൾ ബിൽഡിങ്ങിൽ വന്നപ്പോൾ അത് അപ്പാടെ പൊളിച്ചു മാറ്റി പരമ്പരാഗതമായ രീതിയിൽ വളരെ മനോഹരത്തോടു കൂടി തന്നെ ശക്തിയായിട്ടുള്ള ആ രൂപത്തിൽ ആ അമ്പലം 2 പഴുതുയർത്തി എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മ്യൂറൽ പെയിൻറ്റിങ്,
Srirama Bhagavan's Purna Charitram Rupam Kodunna Mural Painting Undu Adupole Ethrayo Karyangal ee Kshetrathil Cheythittundu Ente Brother Aniyan Paranja Mathiri 20 Kodiyolam Roopa ee Kumbhabhishekathodu Anubandhichu Namukku Collection Kitti Adupole Chelavakkanum Sadhichu Ennullathu Valiyoru Nettamanu Nerathe Ente Brother Aniyan Paranja Mathiri ഒരാളോട് പോലും സംഭാവനയായിട്ട് നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഓരോരുത്തരും ഇവിടെ ഫണ്ട് ചുരിയാണ് ചെയ്യുന്നത് 100,000 രൂപയ്ക്ക് മീത് തന്നിട്ടുള്ളവര് ഏകദേശം 100-ൽപ്പരം ആളുകൾ 100,000 രൂപയോളം തന്നിട്ടുണ്ട് അവർ സംഭാവന തരുന്നത് മാത്രമല്ല സാമ്പത്തികമായും ശാരീരികമായും അവരുടെ കൈയും കാലും ഇളഞ്ഞിട്ടുള്ള ആ ഉത്സാഹം കാലത്ത് 5 മണി തൊട്ട് രാത്രി 10 മണി വരെ കാണുമ്പോൾ നമുക്കൊക്കെ അതിശയം ആണോ വരുന്നത് കാരണം ശ്രീരാമ ഭഗവാൻ പൂർണ്ണമായി അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് മാത്രമല്ല നമ്മുടെ ഗ്രാമത്തിലും ഈ ചുറ്റുമുള്ള എല്ലാ ഭാഗത്തും ഐശ്വര്യം തുളുമ്പുന്നു എന്നുള്ളതിൽ ഈ ഭാഗങ്ങളിൽ ആർക്കും യാതൊരു വിധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എല്ലാവരും സന്തോഷവാന്മാരാണ് സംതൃപ്തരാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അധികം നീർത്തിക്കൊണ്ട് പോകുന്നില്ല അടുത്ത ഏതാനും മിനിറ്റിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അനാച്ഛാദനം ഹനുമാന്റെ വിഗ്രഹം അനാച്ഛാദനം ചെയ്യാം എഴുന്നേറ്റിരിക്കുകയാണ് അതിന് അദ്ദേഹം കാത്തിരിക്കുകയാണ് അതിപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നടക്കും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനായിട്ട് എല്ലാവരും കാതോർക്കണം എന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഭക്തിപുരസരം അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് ഈ 2 വാക്ക് പറയാൻ അവസരം തന്ന ക്ഷമയോടുകൂടി കേട്ട് അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ ക്ഷേത്ര ട്രസ്റ്റ് ബോർഡ് അംഗമായ ശ്രീ ടി എസ് കല്യാൺ രാമനവകൻ ഇന്നത്തെ ഈ ഹനുമാൻ പ്രതിമ അനുവിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും ബഹുമാനായ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദി അവകൾ ഈ പരിപാടിയിൽ സ്വാഗതം നേടിയ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ടി എസ് പട്ടാഭിരാമനവകൾ ഈ പരിപാടിയിൽ പ്രാർത്ഥന നേടിയ ശ്രീ അനൂപ് ശങ്കരവകൾ വേദിയിലും ശാസ്ത്രം മരിക്കുന്ന മറ്റു വിശ്വ വ്യക്തികളെ സുഹൃത്തുക്കളെ മീഡിയ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ പരിപാടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ വിളിച്ചു അമ്മ ചോദിച്ചു എന്തുണ്ട് മോനെ വിശേഷമുണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു ശ്രീ ഹനുമാന്റെ ഒരു സ്റ്റാച്യുവിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട് മഴ പെയ്തു അതിനാൽ കുറച്ച് വൈകിയായി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു എൻ്റെ അമ്മ ചോദിച്ചു എന്ത് മോനെയാണ് അതേ അമ്മ ഒരു ശ്രീ ഹനുമാന്റെ സ്റ്റാറ്റ്യൂ ഇനാഗ്രേഷൻ ഉണ്ട് മഴ പെയ്തു അതിനാൽ പോസ്റ്റ്പോൺ ആയി കുറച്ച് വൈകിയായ മോനെ അത് മഴയല്ല ആകാശം ശ്രീ ഹനുമാൻക്ക് നേടിയ മഹാ അഭിഷേകമാണ് ആന്ധ്രയിൽ ഒരു ഇതുണ്ട് ഒരു ബിലീഫ് ഉണ്ട് എപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ സ്റ്റാറ്റ്യൂ ഇനാഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് മഴ പെയ്തിന് പെയ്യാണെങ്കിൽ അതൊരു പോസിറ്റീവ് വൈബായിട്ട് നമ്മൾ എടുക്കും മോനെ സോ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ നാടിൻ്റെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ പോലെ ഈ നാടിൻ്റെ എല്ലാവർക്കും വേണ്ടി ശ്രീ ഹനുമാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആൻഡ് ഈ ഒരു അവസരം നൽകിയ എല്ലാവരുടെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു